ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി പുഡിങ്ങാണ്. ഈ ഒരു പുഡിങ് എൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയെടുത്തത്. സക്സസ് ആയിട്ടുണ്ടായിരുന്നു, പെർഫെക്റ്റ് റെസിപ്പിയാണ്. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിതവിടെ ഒരു 1¼ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണയുടെ ക്രീമാണ് കേട്ടോ എടുത്തത്. പിന്നെ ഈ ഒരു പുഡിംഗ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ട്രേയിലാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 1¼ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട്, നമ്മളെ പുഡിങ്ങിന് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട്, ചിലർക്ക് മധുരം കുറച്ചിട്ടായിരിക്കും വേണ്ടത്, ചിലർക്ക് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. നമ്മളിപ്പം കേക്കിലൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെയൊന്നും അങ്ങനെ സ്റ്റിഫായിട്ടൊന്നും ചെയ്തെടുക്കണ്ട. അതാ ഈ ഒരു ടെക്സ്ചറിൽ മതി. ഇനി ഇതിൽ നിന്നും കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് ഇട്ടെടുക്കുക. ഇനി ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഗണാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടലി ഞാനിവിടെ ഗണാഷ് ആക്കാൻ വേണ്ടി എടുത്തത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ക്രീമിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നമുക്ക് ഇനി ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് അവിടെ മാറ്റി വെക്കാം. ഇനി ഈ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ക്രീം ഇതവിടെ റെഡിയായിട്ടുണ്ട്. വാനില ക്രീമും റെഡിയായിട്ടുണ്ട്. ഇനി വേണ്ടത് നട്ട്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് ബദാം ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസും പിന്നെ കുറച്ച് പിസ്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലൊന്നിട്ട് പൊടിക്കണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ടൈപ്പ് ബിസ്ക്കറ്റ്. ഞാനിവിടെ ചോക്ലേറ്റ് ക്രാക്കേഴ്സും കോക്കനട്ട് ക്രാക്കേഴ്സാണ് എടുത്തത്. പിന്നെ ഇതല്ലാതെ ഒരു യെല്ലോ പാക്കറ്റിലുകൾ കിട്ടും, ഒരു ചീസ് ക്രാക്കേഴ്സ്, ഷുഗർ ചീസ് ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം കോക്കനട്ടിന് പകരം നമുക്ക് ആ ഒരു യെല്ലോ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ചോക്ലേറ്റ് പാക്ക്, ചോക്ലേറ്റിൻ്റെ ഈ ഒരു പാക്ക് മസ്റ്റാണ് കേട്ടോ, അതെന്തായാലും വേണം. കോക്കനട്ടിന് പകരം ആ ഒരു യെല്ലോ പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാ ഇതുപോലൊരു ട്രേയിലാണ് കേട്ടോ ഞാൻ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. ഇത് 8 ഇഞ്ചിൻ്റെ ട്രേ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രീം, കുറച്ച് മാത്രം എടുക്കുക, കുറച്ച് ക്രീം ഈ ഒരു ട്രേയിൽ ഫസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ട്രേയിൽ ഫസ്റ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ബിസ്ക്കറ്റ് വെക്കുമ്പോഴേ അതൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ചോക്ലേറ്റ് ക്രീം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല, വാനില ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ക്രീമിന് മേലെയായിട്ട് ഈ ഒരു കോക്കനട്ട് ക്രാക്കേഴ്സ് വെക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ക്രീം ഒരു ലെയറായിട്ടും വാനില ക്രീം, വൈറ്റ് ക്രീം ഉണ്ടല്ലോ, അത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്താൽ 1/3 ഭാഗം മാത്രം ചോക്ലേറ്റ് ക്രീമിന് എടുക്കുക, ബാക്കി നമുക്ക് മറ്റ് 2 ലെയറിന് വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി ഈ ബിസ്ക്കറ്റിന് മേലെയായിട്ട് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ക്രീം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ക്രീം ഫുള്ളായിട്ട് ഇതാ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീമിന് മേലെയായിട്ട് കുറച്ച് ഫിഗ് ഇട്ടെടുക്കാം. അത്തിപ്പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ പീസായിട്ട് ഈ ക്രീമിന് മേലെ ഇട്ടെടുക്കാം. പിന്നെ ഈ അത്തിപ്പഴം ഇതുപോലെ ക്രീമിന് മേലെ എല്ലാ സൈഡിലും ഇട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ഒരു വാനില ക്രീം, വൈറ്റ് ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇതിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്രീമിന് ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അവിടെ മാറ്റി വെക്കുക, ലാസ്റ്റ് ടോപ്പിങ്ങിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. പിന്നെ ഞാൻ അത്തിപ്പഴം ഇതുപോലെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് വേറെ ഒന്നല്ല, ഫോട്ടോ എടുക്കുമ്പോഴേ ലാസ്റ്റ് ഈ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് അവസാനം ഫോട്ടോ എടുക്കുമ്പോഴേ ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ അത്തിപ്പഴം വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും, അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് ഇതാ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗണാഷിന് മേലെയായിട്ട് ആ ചോക്കോ ക്രാക്കേഴ്സ് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചെടുക്കാം. അങ്ങനെ അതും ദാ ഇതുപോലെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് ബാക്കിയുള്ള ഒരു വാനില ക്രീം കൂടി സ്പ്രെഡ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ പുഡിംഗ് ഏകദേശം ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിന് ടോപ്പിലിട്ടെടുക്കാം. പിന്നെ ഈ നട്സിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചപ്പോഴേ കുറച്ച് ബിസ്ക്കറ്റ്, ഒരു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിൻ്റെ ടോപ്പിലിട്ടെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് അവിടെ മാറ്റി വെച്ചിട്ടില്ലേ, ആ ചോക്ലേറ്റ് ഗണാഷ് ഇതേതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നല്ലോണം സെറ്റാൻ വേണ്ടി വെക്കണം, അതിനുശേഷം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുഡിംഗൊക്കെ ഇതവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.